ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഗെയ്സ് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അട്ടി പോലെയും വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ചാനൽ തന്നെ നമ്മൾ ഏതൊരു വീഡിയോ ചെയ്താലും മാക്സിമം കമൻ്റായിട്ട് വരുന്നൊരു കമൻ്റാണ് നിങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുട്ടോ അപ്പോൾ നമ്മൾ ലെവലെ പുഷ് ചെയ്യുന്നതിനെക്കുറിച്ച് സ്ട്രിക് ആ ഒരു വീഡിയോ ചെയ്യുമോ ചോദിച്ചുകൊണ്ടാണ് മാക്സിമം കമൻറ്റ് വരാറുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് ആ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ടിപ്സ് ആയിട്ട് നമുക്ക് നോക്കുക കുറേ അധികം ടിപ്സുകളുണ്ട് എല്ലാ ടിപ്സും വാട്ടർ ഇത് യൂസ്ഫുൾ ആയിട്ട് മാറും അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ കൂടി ആൾ നില ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലിങ്ക് കൂടും ചെയ്യുക അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആ തന്നെ മെയിൻ അക്കൗണ്ടിലെ ലെവൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ എഴുപത്തി എട്ട് ലെവലാട്ടോ അപ്പോൾ എന്തായാലും വളരെ കുറച്ച് ഇ എസ് പി പോയിന്റ് കൂടെ ഉള്ള ആവാണെങ്കിൽ എന്തായാലും എനിക്ക് എഴുപത്തി ഒമ്പത് ലെവൽ ആവുന്നതായിരിക്കും ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ലെവൽ എഴുതിയുള്ള ഭാഗത്ത് നമ്മൾ ഞെക്കി പിടിക്കാണെങ്കിൽ ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് കാണാൻ പറ്റുമോ അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് പോയിന്റ് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ ഇപ്പോൾ കറന്റിലുള്ള എക്സ്പീരിയൻസ് പോയിന്റ് നമുക്ക് മുകളിലായിട്ട് കാണാൻ പറ്റുക അപ്പോൾ നെക്സ്റ്റ് നമുക്ക് താഴെയായിട്ട് കാണാൻ പറ്റാം നമ്മൾ ഈ പോയിന്റ് എക്സ്പീരിയൻസ് പോയിന്റ് എടുക്കുന്ന സമയത്താക്കാൻ നമുക്ക് നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ചാടാ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കട്ടോ അപ്പൊ എന്താ നമുക്ക് നേരെ നമ്മുടെ ടിപ്സിലേക്ക് പോവാം പെട്ടെന്ന് പെട്ടെന്ന് ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ ടിപ്സ് നമ്പർ വൺ ലേക്ക് പോവാട്ടോ അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് ബ്രോ എനിക്ക് ലെവലപ്പ് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും എനിക്ക് എഴുപതാം എത്തണം എൺപതാം ലെവലെത്തണം നൂറാം എത്തണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടാവും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ എത്തണം വിചാരിക്കുന്ന പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ ഈ ബി ആർ റാങ്ക്ഡ്ഡ് പ്ലേ ചെയ്യാൻ നോക്കാട്ടോ മാക്സിമം പ്ലേ ചെയ്യുന്ന ബി ആർ റാങ്ക്ഡ് തന്നെ പ്ലേ ചെയ്യാൻ നോക്കുക അപ്പൊ നമ്മുടെ ടിപ്സ് നമ്പർ പോവുക അപ്പോൾ നമ്മുടെ ടിപ്സ് നമ്പർ ടു എന്താന്ന് വെച്ചാൽ നിങ്ങൾ സോളോ ആയിട്ട് പ്ലേ ചെയ്യാൻ നോക്കുക അപ്പോൾ മാക്സിമൈസ് നിങ്ങൾ സോളോ ആയിട്ട് പ്ലേ ചെയ്യാൻ നോക്കുക അതൊന്നും റാങ്കഡ് മാച്ചൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് ഇ എസ് പി പോയിന്റ് കേറു കേട്ടോ അപ്പോൾ ഇതിന്റെ റീസൺ ഞാൻ പറയുന്നുണ്ട് അപ്പൊ അവസാനത്തിന്റെ കാരണങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ റാങ്ക്ഡ് മാച്ച് പ്ലേ ചെയ്യണം അതിനെന്തുകൊണ്ട് നിങ്ങൾ സോളോ ആയിട്ട് പ്ലേ ചെയ്യണം ഞാൻ കാര്യം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റിസ് ഇത് പറഞ്ഞു പോവുക അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട് അവസാനായിട്ട് അപ്പോൾ നമ്മുടെ ടിപ്സ് നമ്പർ ത്രീയിലേക്ക് പോകട്ടോ അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ഗിൽഡ് ജോയിൻ ചെയ്യാൻ നോക്കുക അപ്പോൾ മാക്സിമം പ്ലേഴ്സും ഗിൽഡിലൊന്നും ഇല്ലാതെ കളിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുകയെ അപ്പൊ അങ്ങനെയുള്ള പ്ലേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാക്കാൻ ലെവലൊക്കെ ലെവലപ്പം കംപ്ലീറ്റ് ചെയ്യാൻ അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ആയിട്ട് ഒരു ഗിൽഡ് ജോയിൻ ചെയ്യാൻ നോക്കുക അപ്പം നമ്മുടെ ഗിൽഡിൽ കുറച്ച് പ്ലേസിനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഐ ഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ ഐ ഡിക്ക് റിക്വസ്റ്റ് ആക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരും അപ്സെറ്റ് ചെയ്യൂ കൂട്ടോ അപ്പൊ എന്തായാലും ലെവലൊക്കെ അത്യാവശ്യം വേണം അതിനെ പ്ലേ ചെയ്യാ മതി മറ്റുള്ള റൂൾസ് ഒന്നുമില്ല ഇല്ല അപ്പൊ ഗിൽഡ് കയറിക്കാൻ എന്താണ് ഇത്ര പ്രോ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ നമുക്ക് ഗിൽഡ് കയറിക്കാൻ നമ്മൾ കളിക്കുന്ന ഓരോ മാച്ചിലേ നമുക്ക് എക്സ്റ്റായിട്ട് സെവൻ പെർസെൻറ്റേജ് ഇ എസ് പി പോയിന്റ് കിട്ടാൻ പോകണം അപ്പൊ സാധാരണ നമുക്ക് ഒരു പത്ത് ഇ എസ് നമ്മൾ കിട്ടി ഗിൽഡ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് ഇ എസ് പിയിന്റ് കൂടാതെ നമുക്ക് ഇതിന്റെ ഏഴ് പേർസന്റ് പത്തിന്റെ ഏഴ് പെർസെന്റ് കൂടി എക്സ്ട്രാ ആയിട്ട് കിട്ടൂട്ടോ അപ്പൊ പത്ത് ഇ എസ് പിയിന്റ് കിട്ടേണ്ട സ്ഥാനത്ത് നമ്മൾ ഗിൽഡ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം പതിനേഴ് ഇ എസ് പിയിന്റ് കിട്ടും അപ്പൊ പത്തൊന്നല്ലേ കിട്ടാൻ പോകുന്ന അപ്പൊ നൂറ് കണക്കിന് കിട്ടൂട്ടോ അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു വന്ന് മാത്രം ഗിൽഡ് ഗിൽഡിക്കാർ അഡ്വാൻറ്റേജ് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടിപ്സ് നമ്പർ ഫോറിലേക്ക് പോകട്ടോ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ഇ എസ് പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ഇ എസ് ആണ് ഡിസ്പ്ലേയില് കാണും അതേഴ്സിൽ പോകുമ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പോകുകയാണെങ്കിൽ നമ്മൾ ഇ എസ് നമുക്ക് ഇതുപോലെ നോക്കി കാണാൻ പറ്റും അപ്പോൾ ഫിഫ്റ്റി പെർസെന്റി കാർഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എവിടെ നിന്നാണ് പ്രോ ഇ എസ് പിന്നെ കുറെ ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പലരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അപ്പോൾ ബഡിയും മാറ്റി സ്റ്റോലി നമുക്ക് ഇ എസ് കാണാൻ പറ്റും ഫിഫ്റ്റി പെർസെന്റി കാർഡ് കാണാൻ പറ്റും അപ്പോൾ വെറും നാല് ടോക്കൺ കൊടുത്താൽ മാത്രം മതി അപ്പോൾ മൂന്ന് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബൈ ചെയ്തോണ്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫിഫ്റ്റി പെർസെന്റേജിന്റെ കാർഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാംപിൾ ആയിട്ട് ഒരു മാച്ചിൽ നമുക്ക് നൂറ് ഇ എസ് പിന്റ് ആണ് കിട്ടുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾ വീഡിയോയില് കാണുമ്പോ ഫിഫ്റ്റി പെർസെന്റിന്റെ ഇ എസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നമുക്ക് അമ്പത് ഇ എസ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് എത്ര ഇ എസ് പിയിന്റ് കിട്ടുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജീസ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യമാണ് നൂറ് ഇ എസ് പിയിന്റ് കിട്ടും അപ്പൊ നൂറ് ഒന്നല്ല അധികം കൂടുതൽ കിട്ടും അപ്പോൾ ബി ആർ മാച്ച ഒക്കെ പ്ലേ ചെയ്യണെങ്കിൽ നമുക്ക് അധികം കൂടുതൽ കിട്ടും അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇ എസ് പിന്നെ കിട്ടാൻ പോകുന്ന മറ്റൊരു സെക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിയിലായിട്ട് ക്യാഷ് ടോക്കന്റെ ഐക്യം കാണാൻ പറ്റും അപ്പൊ അവിടെ നമ്മൾ ഞെക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ നമുക്ക് ന്യൂ ആട്ട് റെഡിയും സെക്ഷൻ കൊണ്ടുവന്ന് കാണാൻ പറ്റും അപ്പൊ അതുമായി കിട്ടാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെന്റജ് അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ തൊട്ടുമ്പോൾ കണ്ടത് അപ്പം ഇവിടെ കിട്ടാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് അപ്പൊ നമുക്ക് എത്ര ഇ എസ് പി പോയിന്റ് കിട്ടുന്നു അത്ര ഇ എസ് പി പോയിന്റ് ഈ കാർഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും അപ്പം എക്സാമ്പിൾ ആയിട്ട് പറയാൻ നമുക്ക് നൂറ് ഇ എസ് പി പോയിന്റ് നമ്മൾ മാച്ചിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഈ കാർഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ് ഇ എസ് പി പോയിന്റ് എക്സ്ട്രാ ആയിട്ട് കിട്ടും അപ്പൊ ടോട്ടലായിട്ട് ഇരുന്നൂറ് ഇ എസ് പി പോയിന്റ് കിട്ടും അപ്പൊ അങ്ങനെയാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ അപ്പൊ കിഡിലെ നല്ലൊരു കാർഡാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഇവന്റ് പോയി ഇതെന്തായാലും എടുക്കാൻ നോക്കുക അപ്പൊ ഈ ക്യാഷ് ടോക്കൺ വെച്ചുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇ എസ് പി കാർഡ് യൂസ് ചെയ്യാൻ നോക്കുക ഫാസ്റ്റ് ആണ് വളരെയധികം ഫാസ്റ്റ് ആയോണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എന്തായാലും ഒരു അയ്യായിരം ടോക്കൺ ഒക്കെ ചോദിക്കുന്നുണ്ടോ അപ്പൊ എന്തായാലും നല്ലൊരു ഓഫറാണ് ബെസ്റ്റ് ആ റിവാർഡ്സ് തന്നെയാണ് അപ്പൊ തന്നെ ക്യാഷ് ടോക്കൺ എങ്ങനെ എന്ന് എടുക്കുകയെന്നറിയാത്ത കുറെ ആൾക്കാർ ഉണ്ടാവും ചാൻസ് ഉണ്ട് അപ്പൊ കുറച്ച് നേരം നമ്മളെ സെക്കൻഡ് ചാനൽ ഇപ്പൊ മലയാള ബ്രു ഒറിജിനി നമ്മുടെ സെക്കൻഡ് ചാനൽ ഇതിനെ കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണുന്നുള്ളവർക്ക് എന്തായാലും കാണാതാണ് അപ്പൊ അതിൽ കുറേ സോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വീഡിയോ ലിങ്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ നിങ്ങളെ വീഡിയോ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ നമ്മുടെ ചാനൽ കൂടി അപ്പോൾ ആ ചാനൽ കൂടി നിന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതൊന്നും നമ്മുടെ ചാനൽ തന്നെ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇ എസ് പി പോയിന്റ് കിട്ടുന്ന ഫുൾ ആലോ ഡീറ്റെയിൽ നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് വർക്ക് ആവുന്നു അപ്പോൾ എങ്ങനെ ഇത്ര അധികം പോയിന്റ് കിട്ടുന്ന എൻ്റെ ഡീറ്റെയിൽ നോക്കുക അപ്പോൾ ആണ് ഞാൻ സോളോ മാച്ച് പ്ലേ ചെയ്യാൻ കാരണം പറഞ്ഞത് നമ്മുടെ സോളോ മാച്ചിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാച്ചിൽ എത്ര നേരം നിൽക്കുന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് ഇ എസ് പി പോയിന്റ് കിട്ടാൻ പോകുന്നത് അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ സ്കോഡ് മാച്ച് പ്ലേ ചെയ്യുകയാണെങ്കിൽ പല ടൈമിൽ നമ്മൾ ഡെഡ് ആയിട്ട് പോവാൻ ചാൻസ് ഉണ്ട് ഡെഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാച്ചിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കിട്ടുക എത്ര നേരം മാച്ചിൽ ഓൾഡ് ചെയ്യുന്നു അതിനുള്ള ഇ എസ് പോയിന്റ് ആണ് കിട്ടാൻ പോകുന്നത് എക്സാംപിൾ ആയിട്ട് സ്കോഡ് കളിക്കുന്ന സമയത്ത് നമ്മൾ ഡെഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാതെ അവർ അടിച്ചാൽ പോലെ നമുക്ക് സമയത്ത് അലൈവ് ആയിട്ട് നിന്ന സമയത്ത് ഇ എസ് പിയിന്റ് മാത്രമാണ് കിട്ടുക ഓക്കെ ഡിസ്പ്ലേയിൽ കണ്ടോ ഒരു ഗ്രീൻ ആയിട്ട് അപ്പൊ ഇ എസ് പിന്നേ അതാണ് ഇ എസ് പോയിന്റ് കിട്ടും അപ്പൊ എന്തായാലും നമ്മൾ കളിക്കുന്ന അനുസരിച്ച് ആ മാച്ചിൽ അപ്പോൾ ഓരോ മാച്ച് കളിച്ചു വരുന്ന ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിലായിട്ട് കാണാൻ പറ്റും അപ്പൊ നമുക്ക് എത്ര ഇ എസ് പിയിന്റ് കിട്ടി നമുക്ക് ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എന്താ പറയുക സോൾ ആയിട്ട് പ്ലേ ചെയ്യുക അപ്പൊ അതാക്കാൻ നമുക്ക് റിസ്ക് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ സോൾ സോളായിട്ട് ജസ്റ്റ് സോൾ ആയിട്ട് ലെവൽ പുഷ് ചെയ്യാനായിട്ട് നിങ്ങൾ കളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ വീ ആ റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്ന നോക്കുക അപ്പൊ എല്ലാ സീസണിലും ഒരു മാസ്റ്റർ അപ്പൊ മാസ്റ്റർ ഒക്കെ എല്ലാവർക്കും പറ്റുന്ന റാങ്ങ് ആട്ടോ അപ്പൊ എല്ലാ സീസണിലും ഒരു മാസ്റ്റർ റാങ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുക അപ്പൊ ഡെയിലി ഡെയിലി കുറച്ച് കുറച്ച് ടാർഗറ്റ് വെച്ചുകൊണ്ട് ചെയ്താൽ മതി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപടിക്ക് രണ്ട് പക്ഷിയോ അപ്പൊ നമ്മൾ റാങ്കും കംപ്ലീറ്റ് ആവും അതെ നമുക്ക് ലെവലും കംപ്ലീറ്റ് ആവും അപ്പൊ നെസ്റ്റ് ആർട്ട് കില്ലടിക്കണമെന്ന് നമുക്ക് കുറെ ആൾക്കാരായിട്ട് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ കില്ലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് മാച്ചിൽ ഹോൾഡ് ചെയ്താൽ മതി ഇപ്പൊ നമ്മള് ഫ്രീ ഫയർ നൂറ് ലെവൽ കംപ്ലീറ്റ് ആകാല് മിക്ക പ്ലേസിസ് ഓൾഡ് ടാമിലീസ് കടലിലൊക്കെ പോയതുകൊണ്ട് ഈ സർവൈവ് ചെയ്തുകൊണ്ടാണ് നല്ല രീതിക്ക് ലെവലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ഡെഡാവുന്ന പരിപാടിയൊക്കെ നിർത്തട്ടെ അപ്പൊ റാങ്ക് പുഷിങ്ങ് അറിയത്തിന് നിങ്ങൾക്ക് അറിയാൻ നമ്മൾ മാക്സിമം ഭൂമിയൊക്കെ വേണ്ടി കളിക്കുക അല്ലെങ്കിൽ ടോപ്പ് ടെന്നിൽ തന്നെ വരാൻ നോക്കുക മാക്സിമം നമ്മൾ എല്ലാ മാച്ചിലും ടോപ്പ് ടെന്നിൽ വരാൻ നോക്കുക അല്ല ജസ്റ്റ് ഈ റാങ്ക് പുഷ് ചെയ്യുന്ന പോലെ നിങ്ങൾ പ്ലേ ചെയ്തുകൊണ്ട് കാര്യമില്ല മാക്സിമം നമ്മൾ സർവേ ചെയ്തുകൊണ്ട് മാച്ചിനെ ഹോൾഡ് ചെയ്യാൻ നോക്കുക അപ്പൊ നമ്മൾ കൊണ്ട് പറ്റുന്ന അത്രയും നമ്മുടെ മാച്ചിൽ പിടിച്ചു നിൽക്കാൻ നോക്കുക അപ്പൊ ഇത്ര മാത്രം കാര്യങ്ങളുള്ളൂ സിമ്പിൾ ആയിട്ട് എല്ലാവരും കൊണ്ട് ലെവലപ്പ്